വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ ജൈവ പച്ചക്കറി വിപ്ലവവുമായി അനിലക്കര MLA രംഗത്ത്. നമ്മുടെ വടക്കാഞ്ചേരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഹരിതം ഓണസമൃദ്ധി പച്ചക്കറി വിതരണ പദ്ധതിയുടെ പച്ചക്കറി ഉത്പാദനം ഉദ്ഘാടനം TN പ്രതാപൻ MP നിർവഹിച്ചു. MLA വീട്ടുപറമ്പിൽ വെച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. മണ്ഡലത്തിലെ 40,000 വരുന്ന വീടുകളിൽ ഓണത്തിന് 10 ഇനം പച്ചക്കറികൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്യുമെന്ന് അനിലക്കര പറഞ്ഞു. 9 കേന്ദ്രങ്ങളിൽ ചിങ്ങം 1 മുതൽ ഓണച്ചന്തകൾ നടത്തും. ഇവിടെ മിതമായ നിരക്കിൽ പച്ചക്കറി വിൽപ്പന ഉണ്ടാകും. 28-നാണ് സൗജന്യ പച്ചക്കറി വിതരണം. ചിങ്ങം 1-ന് കർഷക ദിനത്തിൽ മികച്ച കർഷകരെ ആദരിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന 9 കർഷകർക്ക് നാടൻ പശുക്കുട്ടികളെ വിതരണം ചെയ്യുമെന്നും അനിൽ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ രമ്യ ഹരിദാസ് MP, മുൻ MLA PA മാധവൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CV കുര്യാക്കോസ്, രാജേന്ദ്രൻ അരങ്ങത്ത്, TR ജയചന്ദ്രൻ, VO ചുമാർ, അജിത കൃഷ്ണൻ, സുമാഹരി, ശോഭ ജയദാസൻ, AA ജോണി, വാസന്തി ദാമോദരൻ പങ്കെടുത്തു. പദ്ധതിക്ക് ആവശ്യമായ വിത്തുകൾ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനാണ് സംഭാവന നൽകിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ രാജ്യം ലോക്ക്ഡൌണിലായിട്ട് 60 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. രാജ്യത്ത് ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത, പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്ത ജില്ല തൃശ്ശൂർ ജില്ലയാണ്. സ്വാഭാവികമായും ജൂൺ ജൂലൈ മാസങ്ങളിലായി സർക്കാർ വലിയ ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് കൊറോണ വ്യാപനം ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ ഏതെങ്കിലും കാരണവശാൽ വ്യാപകമായ രീതിയിൽ വന്നാൽ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. സ്വാഭാവികമായും ജൂൺ ജൂലൈ മാസങ്ങൾ കഴിഞ്ഞാൽ ആഗസ്റ്റ് അവസാനത്തെ ദിവസവും സെപ്റ്റംബറിലെ ആദ്യത്തെ ദിവസവുമാണ് കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നത്. ഈ ഓണത്തിന് സ്വാഭാവികമായും വലിയ ബുദ്ധിമുട്ട്, ഒരു വർദ്ധിയുടെ കാലഘട്ടം എന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണുകയാണ്. അതുകൊണ്ട് അത് മറികടക്കാൻ വേണ്ടി ഓണത്തിന് ഈ ആഗസ്റ്റ് 28-ാം തീയതി എല്ലാ വീട്ടിലും, വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ വീട്ടിലും പച്ചക്കറി കൊടുക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്.